വിമാന സർവീസ് ഉൾപ്പെടെയുള്ളവ നിർത്തിവെച്ചിട്ടുണ്ട്. വലിയ രീതിയിൽ കാറ്റ് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് കപ്പൽ സർവീസ് ഉൾപ്പെടെയുള്ളവ നിർത്തിവെച്ചിരിക്കുന്നത്. എങ്കിലും അതോടൊപ്പം തന്നെ മറ്റ് സൈനിക വിഭാഗങ്ങളുടെയും നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ വരും മണിക്കൂറുകളിൽ കൂടുതൽ ഊർജ്ജസ്വലമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ നേവിയുടെയും അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡിന്റെയും എല്ലാം കപ്പലുകളും ഹെലികോപ്റ്ററുകളും പോയിരിക്കുന്നത് തിരുവനന്തപുരം ഭാഗത്തെ മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തുന്നതിനായിട്ടാണ്. മറ്റ് മത്സ്യത്തൊഴിലാളികൾ ആരും കടലിൽ അകപ്പെട്ടതായി ലക്ഷദ്വീപിൽ നിന്ന് വിവരങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു അടിയന്തര കര കേന്ദ്രീകരിച്ചുള്ള രക്ഷാപ്രവർത്തനങ്ങൾ മാത്രമാണ് ഈ ഘട്ടത്തിൽ വിവരങ്ങൾ നൽകിയത്. ലക്ഷദ്വീപിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഓഖി ചുഴലിക്കാറ്റ് ലക്ഷദ്വീപ് തീരം ലക്ഷ്യമാക്കിയാണ് നീങ്ങുന്നത്. കാറ്റിന്റെ ശക്തി കൂടിയിട്ടുണ്ട്. കേരള തീരത്ത് നിന്ന് അകന്നാണ് കാറ്റ് ഇപ്പോൾ വീശുന്നത്. പക്ഷേ ലക്ഷദ്വീപിൽ കനത്ത നാശനഷ്ടമുണ്ടാക്കുകയാണ് ഓഖി ചുഴലിക്കാറ്റ്. പലയിടങ്ങളിലും ശക്തമായ കടൽക്ഷോഭമാണ്. ഇതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. മുൻകരുതൽ നേരത്തെ എടുത്തിട്ടുള്ളതിനാൽ ആളപായം ഇതുവരെ ഉണ്ടായിട്ടില്ല.